അധർമ്മം എന്ന് പറയുന്നത് ധർമ്മം എന്ന് വെച്ചാൽ ഉള്ളുന്ന ബോധപൂർവം എല്ലാറ്റിനെയും ബോധപൂർവം കണ്ട് അറിഞ്ഞ് ആശ്രയിക്കുന്നതിന് പേരാണ് ധർമ്മം. ബോധമില്ലാതെ ഏത് കർമ്മങ്ങൾ ചെയ്താലും അതിനധർമ്മം. അപ്പോൾ ബോധമില്ലാതെ കർമ്മങ്ങൾ ചെയ്യുന്നതോടുകൂടി മനുഷ്യൻ അസ്വസ്ഥയും ദുഃഖിതനും ആയി മാറുന്നു. ബോധപൂർവം ജ്ഞാനത്തോടുകൂടിയുള്ള അറിവോടുകൂടി കർമ്മം ചെയ്യുമ്പോൾ ആ കർമ്മം ശ്രേയസ്സും മംഗളവും സമൂഹത്തിന് നന്മയും വന്നു ചേരുന്നു, അവൻ്റെ ജന്മം സാഫല്യമടയുന്നു. അങ്ങനെ ഒരു മനുഷ്യൻ ജ്ഞാനത്തെയും ശക്തിയെയും രണ്ടും ഒന്നിച്ചേർന്ന് ബോധപൂർവം ആശ്രയിക്കും മാത്രമേ ഒരു മനുഷ്യജന്മത്തിൻ്റെ ജീവിതം സമ്പുഷ്ടമാകുള്ളൂ. അതിലൂടെ മാത്രമേ സമുദായത്തിന് ശ്രേയസ്സും പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ. ഇരുട്ട് വെളിച്ചം എന്ന് പറയുന്നത് വെളിച്ചം പറഞ്ഞാൽ പ്രകാശം, ഇരുട്ട് എന്ന് പറഞ്ഞാൽ അന്ധകാരം, അന്ധകാരം പറഞ്ഞാൽ ശക്തി. ശക്തിയിൽ മാത്രം ഒതുങ്ങി നിൽക്കുമ്പോൾ അവന് ജ്ഞാനമുണ്ടാകില്ല, ജ്ഞാനത്തിന് മാത്രം ഒതുങ്ങി ഉണ്ടാകുമ്പോൾ ശക്തി ഉണ്ടാകില്ല. ശക്തിയും ജ്ഞാനത്തെയും കൂടി സംയോജിപ്പിക്കാനുള്ളൊരു മാർഗമാണ് ഇരുട്ടും വെളിച്ചവും. അതായത് നിമിഷം മനുഷ്യൻ്റെ അതീന്ദ്രിയ ബോധത്തിൽ പ്രകാശവും താഴ്ന്നിട്ടിൽ തമസും. ഈ തമസിനെയും പ്രകാശത്തെയും രണ്ടും കൂടി ഒരു മനുഷ്യബോധത്തിൽ സംയോജിപ്പിക്കുമ്പോൾ അവൻ്റെ ജീവിതം ശ്രേയസ്സായിത്തീരുന്നു. അതാണ് ഒരു മനുഷ്യജീവിതത്തിന് വേണ്ടി മാർഗം. അത് രണ്ടും ആശ്രയിക്കുമ്പോൾ ധർമാധർമ്മങ്ങൾ സമനിലയ്ക്ക് വരുന്നു. അതോടുകൂടി അവൻ ഒരു മനുഷ്യജന്മത്തിൻ്റെ പൂർണ്ണത്വം കൈവരിച്ച് സാക്ഷാത്കരിക്കപ്പെട്ട് സമൂഹത്തിന് ശ്രേയസ് വരുന്നു. അതാണ് മനുഷ്യന് വിധിക്കപ്പെട്ട സ്വധർമ്മം. വാസ്തവത്തിൽ ഓരോരോ ജീവജാലങ്ങളെയും നയിപ്പിക്കുന്നത് വാസ്തവത്തിൽ ഈശ്വരൻ്റെ ഇച്ഛയാണ്. എങ്കിലും മനുഷ്യൻ അതിനെക്കുറിച്ച് ബോധവാനല്ല. മനുഷ്യൻ്റെ ആഗ്രഹങ്ങൾ പലപ്പോഴും ജീവിതത്തിൽ പരാജയമേ സിദ്ധിക്കുകയുള്ളൂ. അപ്പോൾ മനുഷ്യൻ ആഗ്രഹിക്കേണ്ടത് എന്താണ്, ഇച്ഛിക്കേണ്ടത് എന്താണെന്നുള്ള ജ്ഞാനത്തോടുകൂടി ഇച്ഛിക്കാൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ അവൻ്റെ ജീവിതം ശ്രേയസ്സായി തീർക്കുള്ളൂ. അതിന് എളുപ്പമായ മാർഗം ആ നമ്മളെ ഈ ലോകത്തിലേക്ക്, ഈ ലോകത്തെയും പ്രപഞ്ചത്തെയും നമ്മളെയും എല്ലാം ജനിപ്പിച്ച് ഏതോ ഒരു അദൃശ്യ സാന്നിധ്യമാണ്. ആ സാന്നിധ്യത്തിൽ വഴങ്ങിക്കൊടുക്കുമ്പോൾ ആ സാന്നിധ്യം നമ്മളിലൂടെ നമുക്ക് വേണ്ടതെല്ലാം ജീവിതത്തിൽ പറച്ചാനുള്ള ജ്ഞാനവും അറിവും കഴിവും നമ്മളിൽ പ്രത്യക്ഷപ്പെടും. ജ്ഞാനമാണ് നമ്മൾക്ക് വഴിനയിപ്പിക്കുന്നത്. അതാണ് നമ്മുടെ ഇച്ഛ, അതാണ് നമ്മുടെ ആഗ്രഹം. ജ്ഞാനമില്ലാത്ത ഇച്ഛ, ജ്ഞാനമില്ലാത്ത ആഗ്രഹങ്ങൾ പലപ്പോഴും പരാജയത്തിൽ ഇടയുണ്ടാകും. അതുകൊണ്ട് ഈശ്വരേച്ഛയ്ക്ക് വഴങ്ങിക്കൊടുത്തുകൊണ്ട് ജീവിക്കുന്ന ഒരു മനുഷ്യൻ ഏറ്റവും ശ്രേയസ്സായി, ഏറ്റവും ബുദ്ധിമാനായി, ജ്ഞാനജാതിരത്തോടുകൂടി ലോകത്തിന് മംഗളമാക്കുന്ന കർമ്മങ്ങൾ ചെയ്ത് ജീവിതം സമ്പുഷ്ടമാക്കി തീർക്കും. അപ്പോൾ നമ്മളെല്ലാവരും ഈശ്വരനിലേക്ക് വഴങ്ങിക്കൊടുത്താൽ മാത്രം മതി നമ്മുടെ ജീവിതം ശ്രേയസ്സാക്കി തീർക്കാൻ.